Hello guys, Assalamualaikum. Appam nammal nengatta pona ningalku tamblayum kandappo thanne manasilayittundavulle. Adu nammal London Bridge kera vandi povan guys. London Bridge kera vandi ponde ekkalathe oru agrahayirunnu onnu London il poi varanannu. Avin adanu sadhikkanu vechu nammal Kozhikode poyatta London lekku ponathu. Appo nammal Kozhikode beach aanu ṭo. Appam nammal Kozhikode beach inde bangiyokke adipoli night vibe nu parayanengil undallo. Uff. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളത് അങ്ങനെ മെല്ലെ 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 ആസ്വദിച്ച് 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 ഇങ്ങനെ പോവാ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സമയം എത്ര 9 മണി എങ്ങാനും ആയിരുന്നാലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലൊക്കെ കിടക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താട്ടോ ലണ്ടൻ ബ്രിഡ്ജ് കിടക്കണത്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗമാണ് കാണിച്ചിരുന്നത്, ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം. കണ്ട മക്കളെ, അയ്യോ എന്താ പൊളി സാധനം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ, ഞാൻ കാണിച്ചുതരാം. അതന്നല്ലേ ലണ്ടൻ ബ്രിഡ്ജില്ലേ. അപ്പോൾ ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനെ കാണിച്ചിട്ട്, പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ എടുത്തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ് കേട്ടോ ഞാനും. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് കൗണ്ടർ കേട്ടോ. അപ്പം ഇതിൽ ഒരാൾക്ക് വന്നിട്ട് 80 രൂപയുണ്ട് റേറ്റ് വരുന്നത് ഒരാൾക്ക്. അത് 3 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിലും 80 രൂപ തന്നെ വരുന്നത്. 3 വയസ്സിൻ്റെ കീപ്പറ്റാണെന്നുണ്ടെങ്കിൽ പൈസ വേണ്ട, ഫ്രീ ആയിട്ട് കയറട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പിന്നെ ഇനി നമ്മളത് മക്കളെ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്കനായിട്ട് ഈ രാത്രി സമയമായിട്ടും കൂടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. പുറത്തും മൗത്തും ഒക്കെ നിന്ന് കണ്ട് നല്ല ഉഷാറായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, മടി ഭയങ്കര മടിയാണ് ഗൈസ്, മടി. അങ്ങനെ ഒന്നും നോക്കിയില്ല, നമ്മളിങ്ങനെ നടന്ന് നീങ്ങി അപ്പോഴാണ് ഈ സെക്യൂരിറ്റി മാം അവിടെ നിൽക്കണേ കണ്ടത്. അങ്ങനെ സെക്യൂരിറ്റി മാമക്ക് ടിക്കറ്റൊക്കെ കൊടുത്താണ്ട് മൂപ്പര നമ്മൾ 80 രൂപ ഒരാൾക്ക് 80 രൂപ ഉള്ളതൊക്കെ കീറി വലിച്ചെറിഞ്ഞ് നമ്മളെ കൈമേ തിന്ന് വലിച്ചെറിഞ്ഞില്ല കേട്ടോ. നമ്മളെ കൈമേ തന്നാ നമ്മളത് അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കയറുകയാണ് ഗൈസ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ലണ്ടൻ വരെ പോയിരുന്നു. പക്ഷേ കോഴിക്കോട് തന്നെ ലണ്ടൻ വന്നത് അത് വലിയൊരു സംഭവമായി കേട്ടോ. അങ്ങനെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. സമയം ഞാൻ പറഞ്ഞില്ല 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും ഒരുപാട് ആൾക്കാരുണ്ട്. ആ കാണുന്ന ആ ഇഷ്ടികമായിരുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ തൊട്ടുനോക്കി കേട്ടോ. ഞാൻ തൊട്ടുനോക്കിയ സമയത്ത് അത് എന്താ സംഭവം എന്നറിയോ, മറ്റേ നമ്മളെ തെർമാക്കോൾ ഉണ്ടല്ലോ, തെർമാക്കോള്, അതാണ് സംഭവം. അതിങ്ങനെ പഞ്ഞി മാതിരി ഇങ്ങനെ നിങ്ങുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ആ വെച്ച് തന്നെ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് അടുത്ത സാഹസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാണാൻ വേണ്ടി പോകണേ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിന് ഇത് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് നീളമുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോണത് അതിലും അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു സീനറി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ലണ്ടനിലെത്തിയ പോലെ ഒരു ഫീലുണ്ട് ഇനി കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇറങ്ങി തീർക്കണം. ഇത് ഇറങ്ങി തീർത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാ മക്കളെ എന്താണ് എന്താ വൈബ് എന്ന് അറിയുക, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. സംഭവം സൂപ്പറാണ്. ഞാൻ തന്നെ ആകെ അന്തം വിട്ട് പണ്ടാരടിഞ്ഞോ അടിപൊളി എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിന്ന്. പക്ഷെ മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ആ പൂവും ചെടിയും മരം ഒക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. എന്നാലും അടിപൊളി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനാണ്. പകലൊക്കെ വന്നുണ്ടെങ്കിൽ സംഭവം കിടക്കാച്ചായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ രാത്രിയാണ് പോയത്, അതിനെക്കൊണ്ട് എനിക്ക് വലിയ കാര്യത്തിൽ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഫോട്ടോ എടുക്കുക, എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കുക, ആ ഒരു രീതിക്കാട്ടോ അവർ സെറ്റ് ചെയ്തത്. നല്ല രസമില്ലേ കാണാൻ, ആ ഒരു റോഡ് മാതിരി തന്നെ ഉണ്ടല്ലേ കാണാൻ. അങ്ങനെ ആയി കഴിഞ്ഞാണ്ട് ഇതാ ഇത് നമ്മൾ ആ ക്യാമറമാൻ്റെ ഒക്കെ എടുത്ത് ക്യാമറമാൻമാരുടെ ഒക്കെ എടുത്തുണ്ടാവണം ആ ഒരു കുട ഉണ്ടല്ലോ, അതാണ് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും വെറുതെ അതിൻ്റെ വയ്യ പോയി നിന്നിക്കണം. എന്തിനാണ് എനിക്കെന്നെ അറിയില്ല ഗൈസ്, എനിക്കെന്നെ അറിയില്ല. അങ്ങനെ എന്തായാലും കുറച്ചും പാടെ നടന്നപ്പോൾ എന്താ കാണുന്ന ഒരു മുറ്റത്തൊരു പറവ, ആ പറവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെൻ്റെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഇങ്ങനത്തെ പറവുകൾ നമ്മളെ കോഴിക്കോട് ഞാൻ കണ്ടിട്ടില്ല. അതായത് അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി എവിടെ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയണം. എന്തായാലും എൻ്റെ എക്കാലത്തെയും ആഗ്രഹമായി ഈ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ സാധിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളെ ഫോട്ടോ മൊത്തത്തിൽ കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കണ്ട് ഇത് വേറെ സെക്ഷനാണ് കേട്ടോ. ഇവിടേക്കാണ്ട് കയറിയപ്പോൾ നമ്മൾ എന്തോ വലിയ പുലിൻ്റെ സിംഹത്തിൻ്റെ ഒക്കെ മടയൊക്കെ കയറിയ മാതിരി ആയിപ്പോയി കേട്ടോ. എന്തൊക്കെക്കോ ഉണ്ട്, എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ എന്തൊക്കെക്കോ ഉണ്ട്, അങ്ങനെ കാര്യമായിട്ട്
എന്തൊക്കെയല്ലോ ഉണ്ട് കേട്ടോ. അങ്ങനെ ആകെ കഴിഞ്ഞാണ്ട് ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് കറങ്ങിയിട്ട് അവിടെ ആ പുലിയും സിംഹം ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൈസ്. അതുണ്ടല്ലോ ടെർമാക്കോളല്ലോ കേട്ടോ, ഈ ആനയും അതുപോലെ തന്നെ ആ പുലിയും സിംഹവും ഒന്നുണ്ടല്ലോ, അതൊന്നും ടെർമാക്കോളല്ലോ കേട്ടോ. അതൊക്കെ എന്താണെന്ന് എനിക്കറിയോ, എന്തായാലും ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നേ. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ടെർമാക്കോളൻ്റെ പൊട്ടൂലേ കണ്ടോ, ഞാൻ കയറി ഇരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഉത്തരവാദമില്ല. ഇഞ്ഞു പൊട്ടിയിനെങ്കിൽ ഞാൻ കയറിയുമ്പോൾ പൊട്ടിയില്ല കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാണ്ട് പിന്നെ അവിടെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കുറേ നടന്ന് കാണാണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകണം, എന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം നല്ല രസമാണ് കാണാൻ. അങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്നപ്പോൾ നിറച്ചു ആൾക്കാരെ ഉണ്ടോ. പിന്നെ ഓലൊക്കെ ഒന്ന് ഇനി ഒന്ന് ആളും പാടും ആയപ്പോഴാണ് പിന്നെ ഒന്ന് സെറ്റായത്. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് വിറ്റൊഴിക്കാൻ വേണ്ടിയാണ്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ട് ആ കാക്കെന്നെ വിളിക്കട്ടെ, വാങ്ങിക്കോ വാങ്ങിക്കോ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിക്കോ വേണ്ട വേണ്ട പറഞ്ഞ് അങ്ങനെ നിന്നട്ടോ. പിന്നെ കുറേ സാധനങ്ങൾ ഫാൻസി ഐറ്റംസ് ആട്ടത്, പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഫാൻസി അത്ര വലിയ കാര്യത്തിൽ ഇഷ്ടമല്ല. അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു പോയി എന്നല്ല, ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇവിടുന്ന്. അങ്ങനെ ഫാൻസി സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ ആയിട്ട് ചെരുപ്പുണ്ട്, പിന്നെ ഈ ഹെയർ ഗ്രോത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ. അവിടെ കുറേ ആൾക്കാരും ഉണ്ട്, അതൊക്കെ വാങ്ങാനും പിടിക്കാനൊക്കെ കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞാണ്ട് ഇതാണ് മക്കളെ വമ്പൻ കോമഡി ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമാണ് കേട്ടോ. ഞാൻ ഈ ഗെയിം കളിച്ച് മൊത്തത്തിൽ സൂപ്പറായിരുന്നു കാഞ്ചിറങ്ങൊക്കെ ഞാൻ. ഇത് മൂന്ന് ബോളാണ് കേട്ടോ. ഈ മൂന്ന് ബോളെന്ന് പറയണമെങ്കിൽ നമ്മൾ പേപ്പറിൻ്റെ കണ്ടമാരത്തെ ബോളാണ് കേട്ടോ. ഒറ്റപ്പടി വെയിറ്റില്ല. ഈ ബോൾ വെച്ചാണ്ട് ആ ഗ്ലാസ് മൊത്തത്തിൽ വീഴ്ത്തിയിടണം, എന്നാൽ ഓല അവിടെ നമുക്ക് പ്രൈസ് തരും. അതാണ് കേട്ടോ സംഭവം. അങ്ങനെ കേട്ടോ ഇതിൻ്റെ ഈ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിയാലും മുകളിലത്തെ ആ ഒരു ഗ്ലാസ് മാത്രം എങ്ങോട്ടേ പോയി എനിക്കറിയില്ല, അത് മാത്രമാണ്. മറ്റേ ബോൾ ഏത് കണ്ടം വഴി പോയി എന്ന് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്, എനിക്ക് അറിയില്ല. ഞാൻ അത് അങ്ങോട്ടേ പോയി. പിന്നെ മൂന്നാമത്തത് എറിഞ്ഞതിലൊന്നും കിട്ടിയത്. പിന്നെ അടുത്ത ഗെയിമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ റൗണ്ട് എടുത്തുകൊണ്ട് അവിടെ ഓരിങ്ങനെ വെച്ചതിൽ ഏതെങ്കിലും ഒന്നിൽ കൊള്ളിച്ചിട്ടെങ്കിൽ ആ കൊള്ളിക്കണേ നമുക്ക് കിട്ടും. അത് അവിടെ ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊള്ളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. അതാണ് ഗെയിം. എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്കിതൊന്നും കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കൊരു സാധനം കിട്ടി, ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേ അപ്പോൾ ഇങ്ങനെ ഇറങ്ങി അതും പോയി, അതെനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴാണ് വേറൊരു സുനം കണ്ടത് കേട്ടോ. അങ്ങനെ കുറേ നടന്നത്. ഞാൻ ആ യന്ത്രവും ഞാൻ എൻ്റെ അടുത്ത് കേട്ടോ പോകുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ടും. പക്ഷേ ആ രാത്രി തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ഈ കേരളമല്ലേ, അപ്പോൾ അതിനിപ്പോൾ പെട്ടെന്നങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നട്ടപ്പാതരായതുകൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ലാത്തതാണ് വിചാരിച്ചുകൊണ്ട് ഞാൻ കയറിയില്ല. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അവിടെ ഈ ബലൂണതായി. ഇവിടെ കുറച്ച് കാക്കാരുണ്ടല്ലോ, ഈ തോക്കൊക്കെ വെച്ചുകൊണ്ട് ഈ നേരം പോലെ തോക്ക് പിടിക്കാൻ പോലും അറിയില്ലക്കി. എന്നിട്ട് ഞാൻ ഈ ബലൂൺ അഞ്ച് ബലൂൺ പൊട്ടിക്കണം, അതുപോലെ അഞ്ച് ഉണ്ട തരും, അഞ്ച് ബലൂൺ പൊട്ടിക്കണം. അതാണ് ഈ ഗെയിം കേട്ടോ. അങ്ങനെ നേരം പോലെ തോക്ക് പോലും പിടിക്കാറാത്ത ഞാൻ എന്തൊക്കെയല്ലോ കാട്ടിയാണ്ട് ഉണ്ടൊക്കെ ഏത് വയ്ക്കാൻ പോയത് ഞാൻ തന്നെ കണ്ടിട്ടില്ല കഴിച്ച് ഞാൻ തന്നെ. പക്ഷെ ഒന്നിട്ട് പൊട്ടി തോന്നുന്നുണ്ട് കേട്ടോ, അതിട്ട് അതിൽ കിട്ടിയിട്ടും ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ എനിക്ക് അറിയുന്നമാരെയൊക്കെ പിടിച്ചാണ്ട് ഞാൻ പൊട്ടിച്ച് പൊട്ടിയ സമയത്ത് കിട്ടിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കളി, ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ എന്ന് പറഞ്ഞ പോലെ ഇതാണ് കളി. ഇതുണ്ടല്ലോ സിമ്പിളായിട്ടോ, ഇതൊക്കെ സിമ്പിളായിട്ടോ. ഇത് നമ്മൾ ഈ ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം 18 മുകളിലേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും. അങ്ങനെ എനിക്ക് പ്രൈസ് കിട്ടി, ബോൾ ഇങ്ങനെ ഉരുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് മുന്നിക്കാക്കിട്ടിട്ടോ. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല മോൾ, ആ വൈറ്റ് വരാ വൈറ്റ് വരാന്ന് പറഞ്ഞു. അങ്ങനെ ആ വൈറ്റ് വരേണ്ട മുകളിൽ തന്നെ തുടങ്ങണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആയി ഞാൻ ഇട്ട്, അങ്ങനെ ഇട്ട് ഇട്ടിട്ട് അഞ്ച് ബോളങ്ങാനുണ്ട്. അഞ്ച് ബോള് ഇടുന്ന സമയത്ത് നമ്മൾ ഏതിലാണോ ഇടുന്നത് അത് 18 മേലേക്കുള്ള സംഖ്യയിലേക്കാവണം. അതാണ് കേട്ടോ ഈ ഗെയിമിൻ്റെ ഒരു റൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാനായിട്ടപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്കങ്ങനെ കിട്ടി. എന്തേന്നാവോ അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇതാ ഒരു പാത്രം കിട്ടി. പാത്രം ഞാൻ അതിലിങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ ആ നിയമം ഇതാ കേട്ടോ. അങ്ങനെ അത് കളിച്ചു, കളി കഴിഞ്ഞ് എനിക്ക് ആ ഒരു പാത്രം കിട്ടി. അങ്ങനെ ആ പാത്രം കൊണ്ട് ഞാനങ്ങനെ നടന്ന് 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 പോയി. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ, അതൊക്കെ ഇതിലുണ്ട്. ഇതാണ് നമ്മ പറഞ്ഞ പാത്രം. അങ്ങനെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ പിന്നെ യന്ത്രം ഞാൻ അപ്പോഴൊക്കെ യന്ത്രം ഞാൻ കുറച്ച് കുറച്ച് ആൾക്കാരുള്ളൂ, കുറേ ആൾക്കാരൊന്നും ഇല്ല, ഒന്നും രണ്ടും മൂന്നൊക്കെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുക കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഒരു സേഫ്റ്റി, ഇപ്പോൾ ഒന്നിനും സേഫ്റ്റി ഇല്ലല്ലോ. അപ്പോൾ അതിനെ കൊണ്ടാണ് തോന്നുന്നുണ്ട് ഞാൻ കയറിയില്ല. എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ഞാൻ വെറുതെ ഒരു പട്ടിശമൊക്കെ വേണ്ടി നടക്കുക കേട്ടോ, വെറുതെ ഒരു കാര്യമല്ല നടക്കുക കേട്ടോ. അങ്ങനെ വെറുതെ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് അത്രേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ഏരിയയിൽ അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ പകലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വന്നത് രാത്രി ആയിപ്പോയി ഗൈസ്, രാത്രി ആയിപ്പോയി. ഇഷ്യൊക്കെ ഇരിക്കുന്നതിൽ അങ്ങനെ കഴിഞ്ഞാണ്ട് ഇതാ
ഇവിടെ ഇങ്ങനെ ഒരുവിധമൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരിക കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് ഇതാ നടന്ന് ഒരു വൈക്കായി, എത്ര നേരമായി നടക്കണ അറിയോ. അങ്ങനെ ഇതും വാങ്ങി തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.